ഹായ് ഗൈസ് വെൽക്കം ടു ബാക്ക് ബെഞ്ചേഴ്സ് അക്കാഡമി നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് സെറി കൾച്ചർ എന്താണ് സെറി കൾച്ചർ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെറി കൾച്ചർ ഇസ് ദ റിയറിങ് ഓഫ് സിൽക്ക് വേം ഫോർ ദി കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ ഓഫ് നാച്ചുറൽ സിൽക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് നാച്ചുറൽ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി സിൽക്ക് വേമിനെ വളർത്തുന്ന രീതിക്കാണ് സെറി കൾച്ചർ എന്ന് പറയുന്നത് ഇനി ക്യൂൺ ഓഫ് ഫൈബേഴ്സ് അറിയപ്പെടുന്നത് എന്താണെന്ന് നോക്കാം സിൽക്കിനെയാണ് ക്യൂനോഫ് ഫൈബേഴ്സ് എന്ന് അറിയപ്പെടുന്നത് അടുത്തത് നമുക്ക് സ്പീഷീസ് ഓഫ് സിൽക്കോം അഥവാ ടൈപ്സ് ഓഫ് സിൽക്കോം ഏതൊക്കെയാണെന്ന് നോക്കാം ഇൻസെക്ട്സും സ്പൈഡേഴ്സും അടക്കം ഒരുപാട് ജീവികൾ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് എന്നാൽ എല്ലാം നമ്മൾ കൊമേഴ്ഷ്യൽ യൂസിന് വേണ്ടി എടുക്കുന്നില്ല ഇതിൽ വളരെ കുറച്ച് മാത്രമേ നമ്മൾ കൊമേഴ്ഷ്യൽ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുള്ളൂ സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓർഗാനിസംസിനെ അനുസരിച്ച് സിൽക്കിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് ഇൻസെക്ട് സിൽക്കും അതുപോലെ തന്നെ നോൺ ഇൻസെക്ട് സിൽക്കും ഇതിൽ ഇൻസെക്ട് സിൽക്കാണ് കൊമേഴ്ഷ്യലി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിൽക്ക് ഇതിനെയാണ് കൂടുതലായിട്ടും സെറി കൾച്ചറിന് വേണ്ടിയും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്ത്യയിൽ കാണപ്പെടുന്ന വെറൈറ്റീസ് ഓഫ് സിൽക്ക് ഏതൊക്കെ സിൽക്ക് ഇന്ത്യയിൽ കാണുന്നതെന്ന് നോക്കാം ഇന്ത്യയിൽ കാണപ്പെടുന്ന ഫസ്റ്റ് ടൈപ്പ് ഓഫ് സിൽക്ക് ആണ് മൾബറി സിൽക്ക് വാം ഏകദേശം നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് കൊമേർഷ്യൽ ഇൻസെക്ട് സിൽക്കും പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഈ മൾബറി സിൽക്ക് വോ ആയ ബോംബിക്സ് മോറി ആണ് ഈ മൾബറി സിൽക്ക് വോം മോറസ് അഥവാ മൾബറിയുടെ ഇല ഭക്ഷിക്കുകയും അതിൻ്റെ ഫലമായിട്ട് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ക്വാളിറ്റി സിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മൾബറി സിൽക്ക് വാം പ്രൊഡ്യൂസ് ചെയ്യുന്ന സിൽക്കിനെ മൾബറി സിൽക്ക് എന്നാണ് പറയുന്നത് ബാക്കിയുള്ള എല്ലാ സോഴ്സസിൽ നിന്നും കിട്ടുന്ന കൊമേഴ്ഷ്യൽ സിൽക്കിനെ നമ്മൾ നോൺ മൾബറി സിൽക്ക് എന്നും വിളിക്കുന്നു നെക്സ്റ്റ് ടൈപ്പ് ഓഫ് സിൽക് വോ ടാസേ സിൽക്വോം നോൺ മൾബറി സിൽക്സിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സിൽക്ക് ആണ് ടാസേ സിൽക്ക് അന്തീരിയ എന്ന് പറയുന്ന ജീനസിലുള്ള മിക്ക സ്പീഷീസുകളും ഈ ടൈപ്പ് സിൽക്ക് സെക്രീറ്റ് ചെയ്യുന്നുണ്ട് അന്തീരിയ മിലിട്ട അതിനൊരു കോമൺ എക്സാമ്പിൾ ആണ് ഈ ടാസ സിൽക്വോമിന്റെ കാറ്റപ്പില്ലേഴ്സ് പല ടൈപ്പ് ഓഫ് പ്ലാന്റ്സിന്റെ ലീവ്സ് കഴിക്കാറുണ്ട് ഇൻക്ലൂഡിങ് ടെർമിനേലിയ ടൊമൻറ്റോസ ഈ ടെർമിനേലിയ ടൊമൻറ്റോസ പോലുള്ള പ്ലാന്റ്സ് ബീഹാർ മധ്യപ്രദേശ് ഒറീസ പോലുള്ള സ്ഥലങ്ങളിലെ തിക്ക് ജംഗിൾസിൽ മാത്രമേ കാണാറുള്ളൂ അടുത്ത ടൈപ്പ് ഓഫ് സിൽക്വോം ആണ് മുഗ സിൽക്വോം ഈ മുഗ സിൽക്ക് എന്ന് പറയുന്നത് ഗോൾഡൻ യെല്ലോ കളറിലുള്ള ഒരു ടൈപ്പ് സിൽക്ക് ആണ് ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്നതോ അന്തീരിയർ അസമെൻസിസ് എന്ന് പറയുന്ന സിൽക്ക് വോമിൻ്റെ ഒരു സ്പീഷീസ് ആണ് ഈ ടൈപ്പ് ഓഫ് സിൽക്ക് വോം ലോകത്തിൽ തന്നെ ആകെ ഇന്ത്യയിലെ ബ്രഹ്മപുത്ര വാലിയിൽ മാത്രമാണ് കണ്ടുവരുന്നത് ഈ സിൽക്ക് വേമിനെ ഈ റീജിയനിലുള്ള ട്രൈബൽസ് ആണ് വളർത്തുന്നത് അവരുടെ ഒരു കസ്റ്റം അല്ലെങ്കിൽ ആചാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഏരിയയിലുള്ള ബ്രൈഡ്സ് അവരുടെ കല്യാണത്തിന് ഈ മുഖാ സിൽക്ക് കൊണ്ട് വസ്ത്രം സ്വന്തമായിട്ട് നെയ്ത് വേണം ധരിക്കാനായിട്ട് ഈ സിൽക്ക് വേം സോമാൻസ് വാലു ട്രീസിന്റെ ലീവ്സ് ആണ് ഭക്ഷിക്കുന്നത് അടുത്ത ടൈപ്പ് ഓഫ് സിൽക്വോം ആണ് ഓക്ടാസില്ക്വോം ഈ സിൽക്വോം ഓക്ട്രീസിന്റെ ഇലയാണ് ഭക്ഷിക്കുന്നത് അതുകൊണ്ടാണ് ഇതിന് ഓക്ടാസില്ക്വോം എന്ന പേര് പോലും ലഭിച്ചത് ഹിമാലയൻ ബോർഡേഴ്സിലാണ് ഇന്ത്യയിൽ ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഈ ഓക്ടാസ സിൽക്വോമിന്റെ കൊക്കൂൺ എന്ന് പറയുന്നത് ലൈറ്റ് ബ്രൗൺ കളറിലായിരിക്കും ഉള്ളത് അതുപോലെ തന്നെ ഇതിന് വളരെ തിന്നും ഷോർട്ടുമായിട്ടുള്ള പെടങ്കുകളും പ്രസന്റ് ആണ് അടുത്ത ടൈപ്പ് ഓഫ് സിൽക്വോം ആണ് എറി സിൽക്വം ഈ എറി സിൽക് വേമിനെ കൊമേർഷ്യൽ പർപ്പസിന് വേണ്ടി വളർത്തുന്നത് അസാമിലും ഒറീസയിലുമൊക്കെയാണ് ഈ എറി സിൽക്വോം എന്ന് പറയുന്നത് റഫും അതുപോലെ തന്നെ സ്ട്രോങ്ങുമായിട്ടുള്ള സിൽക്കാണ് ഈ എറി സിൽക്വേമിൻ്റെ കാറ്റപ്പിലർ കാസ്റ്റർ കെസേരു അതുപോലെ തന്നെ ടപ്പിയോക്കയുടെ ഇലയൊക്കെയാണ് കഴിക്കുന്നത് എറി സിൽക്വോമിനെ കൂടുതലായിട്ടും വളർത്തുന്നത് ഈസ്റ്റ് ഏഷ്യയിലാണ് ഇന്ത്യയിലാണെങ്കിലോ അസാം വെസ്റ്റ് ബംഗാൾ കേരള എന്നിവിടങ്ങളിലാണ് എറി സിൽക്വോമിനെ കൂടുതലായിട്ടും വളർത്തുന്നത് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്ന ടോപ്പിക്ക് സെറീ എന്താണെന്നും അതുപോലെ തന്നെ സ്പീഷീസ് ഓഫ് സിൽക്വോം എന്താണെന്നുള്ളതായിരുന്നു എൻ്റെ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്